നാടിന്റെ കണ്ണിലുണ്ണിയായ, ഈ നാടിന്റെ രോമാഞ്ചമായ ശ്രീ കെ പി തങ്കപ്പൻ നായർ സ്ഥലത്തെത്തി കഴിഞ്ഞു. ലക്ഷ്മിയുടെ ഭയങ്കര വലിയൊരു എന്തായിരുന്നു? ഈ വന്നിട്ട് എന്ത് പറ്റി? മേക്കപ്പ് ഇല്ലാണ്ട് എന്റെ ഇത് വെറുതെ കണ്ട കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. ഒരു കൊല്ലത്തിനിടയിൽ ഒരു 15 പടത്തിൽ ചെയ്ത മൊത്തം മേക്കപ്പ് ഉണ്ട്. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. ഈ മുണ്ടിന്റെ പിന്നിലെ കഥ എന്താ സത്യത്തിൽ? അതായത് കേരളീയ തനിമ ചോർന്നു പോവാണ്ടിരിക്കാനാണോ, അതോ കാറ്റും പിടിച്ചും കിടക്കാൻ വേണ്ടിട്ടാണോ? ഇവള് നമ്മളെക്കാളും തറയടാ. ഞാൻ ഇതേ ഇത് ചോദ്യം ചോദിക്കേണ്ടി വരും. കാറ്റും കാറ്റും പിടിച്ചും കിടക്കാന്ന് വിചാരിച്ചു. ആളത്തിന് വേണ്ടി ഇപ്പല്ല ചിലവശാണ്. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ മുണ്ടൊക്കെ മടക്കി കുത്താം വേണമെങ്കിൽ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാകും. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഞാൻ ബിനോദ്. അല്ല, സ്ഥിരമായിട്ട് ഈ പരിപാടി ഇല്ലല്ലോ. അല്ല, അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് കുറച്ചു. എന്നെ തേച്ചതാണല്ലേ. ടാർമാജിക്കും വിളിച്ച് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി അങ്ങനെ ഒരു യെസ് പറഞ്ഞു. ആ യെസ് പറയാനുള്ള കാരണം നോ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്. ഒരുമിച്ച് ഒരു സിനിമ 10-40 ദിവസം ഒരുമിച്ച് ഞാൻ ഇതിനേക്കാളും സഹിക്കാൻ പറ്റാത്ത. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലടാ ഫുൾ. നമ്മളൊരു പടം ചെയ്തായിരുന്നു, അതും പെട്ടിയിലാണ്. ഞാൻ മേടിച്ചു കൂട്ടുകാണേ, ഞാൻ മേടിച്ചു കൂട്ടുകാണേ. ഒരു തോക്ക് കിട്ടോ? തോക്ക് ഞാൻ കൊന്നേക്കാരുന്നു. ആ തോക്ക് കിട്ടുവായിരുന്നു. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് കഴിച്ചു.